ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സെലക്ടർമാർ ഒഴിവാക്കാൻ പാടില്ലാത്ത കളിക്കാരന്റെ പേരുമായി മുൻ ഇന്ത്യൻ താരവും ഗുജറാത്ത് ടൈറ്റൻസ് പരിശീലകനുമായ ആശിഷ് നെഹ്റ ടി ട്വന്റി ഏകദിന ടെസ്റ്റ് പരമ്പരകൾക്ക് മൂന്ന് വ്യത്യസ്ത ടീമുകളെ തെരഞ്ഞെടുത്ത സെലക്ടർമാരുടെ തീരുമാനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും ഒരുവിധം എല്ലാ യുവതാരങ്ങൾക്കും വിവിധ ടീമുകളിൽ അവസരം നൽകിയപ്പോൾ പേസർ ഭുവനേശ്വർ കുമാറിന്റെ പേര് അവർ മറക്കരുതായിരുന്നുവെന്നും ആശിഷ് നെഹ്റ ജിയോ സിനിമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനുള്ള ടീമിൽ ഒരു പേരാണില്ലാത്തത്. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത് പേസർ ഭുവനേശ്വർ കുമാറാണ്. പേസർമാരായി മുകേഷ് കുമാറും അർഷദീപ് സിംഗുമെല്ലാം ഉണ്ടെന്ന് പറയാമെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഭുവിയുടെ പേര് സെലക്ടർമാർ മറന്നു പോകരുതായിരുന്നുവെന്നും നെഹ്റ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പരിചയസമ്പന്നനായ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോഴും മികവ് കാട്ടുന്ന ബോളറാണ് ഭുവനേശ്വർ കുമാർ. സെലക്ടർമാർ അദ്ദേഹത്തിൽ എപ്പോഴും ഒരു കണ്ണ് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊരിക്കലും ഭുവിയെ മറന്നു പോകരുത്, പ്രത്യേകിച്ച് ടി ട്വന്റി ഏകദിന ടീമുകളെ തെരഞ്ഞെടുക്കുമ്പോൾ, നെഹ്റ കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരാനിരിക്കുന്ന സീസണിനെ കുറിച്ച് ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ സ്പിന്നർ ബ്രാഡ് ഹോഗ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൈവിടേണ്ടി വന്നെങ്കിലും മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് അടുത്ത ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലും ഫൈനൽ കളിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നായകനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക്കിനെ മുംബൈ ഇന്ത്യൻസ് ട്രേഡ് ചെയ്ത് വാങ്ങിയത്. ഗുജറാത്ത് ടൈറ്റൻസ് ആരാധകരെ സംബന്ധിച്ച് ഇത് വലിയൊരു ഷോക്കായി മാറിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഈ കൂടുമാറ്റം സർപ്രൈസ് ആയിരുന്നു. ഹാർദിക്കിന് കീഴിൽ ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായ ജി ടി എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ അദ്ദേഹം ടീമിനെ ഫൈനലിലെത്തിച്ചിരുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്കായി മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ വലിയ പണ കൈമാറ്റമാണ് നടന്നിരുന്നത്. എങ്കിലും അടുത്ത വർഷം ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലെത്തുമെന്ന് താൻ കരുതുന്നതായി ബ്രാഡ് ഹോഗ് വ്യക്തമാക്കി. കാരണം ഹാർദിക് ഇല്ലെങ്കിൽ കൂടി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്ക്വാഡ് നോക്കിയാൽ അത്രയും ശക്തമാണ് ആ ടീം.